الحمد لله رب العالمين. آمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. ارحم الراحمين يا مالك الملوك يا رب. തലേ ദിവസം രാത്രി അതികാത്തിരുന്ന് ഉറക്കമൊഴിഞ്ഞിട്ട് ഒരു തുള്ളി പോലും ഉറങ്ങാതെ വന്നവരാണ് ഞങ്ങളിൽ പലരും. യാ റബ്ബനാ, ക്ഷീണിച്ച ശരീരത്തോടെ അല്ലാഹുവേ ഈ മജ്ലിസിലേക്ക് വന്നും ഇരുന്നും കേട്ടും പറഞ്ഞും ഞങ്ങളിവിടെ ചെലവഴിച്ച സമയം മുഴുവനും സ്വീകരിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ പല സമയങ്ങളിൽ തെറ്റിലും കുറ്റത്തിലുമാണ് അല്ലാഹുവേ ആ കഴിഞ്ഞുപോയ സമയത്ത് സംഭവിച്ച ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാൻ ഇവിടെ ഞങ്ങൾ ചെലവഴിച്ച സമയം മുഴുവനും ഒരു കഫാറത്തായി നീ സ്വീകരിക്കല്ലാഹേ. ഞങ്ങളുടെ കൽബുകളൊക്കെ ശുദ്ധിയാക്കി തരണേ അല്ലാഹേ. ഈമാൻ സലാമത്താക്കണേ അല്ലാഹേ. ഈമാൻ ഉരപ്പെടുന്ന വ്യഭിചാരികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹേ. പലിശയിൽ പെടുത്തല്ലേ അല്ലാഹേ. പൊരുത്തപ്പെടാത്ത ഒരു തുള്ളി വെള്ളം കൊണ്ടുപോലും ഞങ്ങളെ നീ ദാഹിപ്പിച്ച് ഈമാൻ പരീക്ഷിക്കല്ലേ അല്ലാഹേ. വിശപ്പിന്റെ കാഠിന്യം മുന്നിൽ തന്നിട്ട് നീ പൊരുത്തപ്പെടാത്ത ഹറാമായ ഭക്ഷണം തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹേ. وَظَلِنَا بِفَضْلِكَ عَمَّنْ سِوَاكَ يَا اللَّهِ. ഞങ്ങൾക്ക് നീ ബറക്കത്ത് തരണേ റഹ്മാനേ. അഞ്ച് നേരത്തെ നമസ്കാരം മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള ബറക്കത്തുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാഹേ. ഒരു സെക്കൻഡ് സമയം പോലും മറ്റുള്ളവരിൽ താങ്ങിപ്പിടിച്ച് നിസ്കരിക്കേണ്ട അവസ്ഥയിലേക്കാക്കാതെ ഡിസ്കിന് തേയ്മാനമില്ല, മുട്ടിന് തേയ്മാനമില്ല, ഞരമ്പുകളിൽ മുട്ടിന്റെ സർക്കുലേഷൻ കുറഞ്ഞിട്ടില്ല, ശരീരത്തിൽ തെരിപ്പില്ല, കടച്ചിലില്ല, പുകച്ചിലില്ല, എല്ലാ നിലക്കും നല്ല ആരോഗ്യത്ത് ഞങ്ങൾക്ക് മരണം വരെ നീ നിലനിർത്തി തരണേ റഹ്മാനേ. നിന്നിട്ട് നിസ്കരിക്കാൻ തൗഫീഖ് തരണേ റഹ്മാനേ. സുജൂദിന്റെ മഖാമിലുള്ള ലദ്ദത്ത് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനേ. യാ റബ്ബനാ, നിസ്കരിച്ച് നിസ്കരിച്ച് കൂതി തീരാത്ത സാബിത്തുൽ ബുന്നാനി തങ്ങളെ പോലുള്ള മഹാന്മാരുടെ ചരിത്രം പറഞ്ഞ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് നിസ്കാരം ഒരു ഹരമാക്കി തരണേ അല്ലാഹേ. നിസ്കരിച്ച് നിസ്കരിച്ച് നിന്റെ സാമീപ്യം അനുഭവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹേ. നീ ഞങ്ങൾക്ക് തന്ന മക്കളെ സ്വാലിഹികളാക്കണേ അല്ലാഹേ. ഞങ്ങൾക്ക് നീ തന്ന ഭാര്യമാരെ സ്വാലിഹാത്തികളാക്കി തരണേ അല്ലാഹേ. ആ ഭാര്യമാരിൽ നിന്ന് മറ്റൊരന്യമണ്ണിലേക്ക് നിങ്ങളുടെ കണ്ണും മനസ്സും ശരീരവും എത്തിക്കല്ലേ അല്ലാഹേ. വിചാരികളാക്കല്ലേ അല്ലാഹേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് തരണേ അല്ലാഹേ. അതിന് മാത്രം സ്നേഹ സന്തോഷ സൗഖ്യം ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഞങ്ങൾക്കും ഞങ്ങളിലൂടെ ഞങ്ങളുടെ ഭാര്യമാർക്കും നീ മരണം വരെ നിലനിർത്തണേ. സ്വർഗത്തിലും ഞങ്ങൾക്കുള്ള കൂട്ടുകാരികളാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ തന്നെ തരണേ അല്ലാഹേ. ഞങ്ങളുടെ മക്കളെയൊക്കെ നീ നന്നാക്കി തരണേ അല്ലാഹേ. പഠിക്കുന്ന മക്കൾക്ക് നല്ല സുഹത്തുൽ ഫഹമും ഖുബ്ബത്തുൽ അഖ്ലും നൽകണേ അല്ലാഹേ. ഇൽമിനോടുള്ള റഗ്ബത്ത് അവർക്കും ഞങ്ങൾക്കും തരണേ അല്ലാഹേ. തഅല്ലുമ തഅലീമ തദ്രീസ മുതാലഅത്തുൽ കുതുബിന തൗഫീഖ് തരണേ അല്ലാഹേ. ഒരുപാട് കാലം നിന്റെ ദീന് പഠിക്കാനും പഠിച്ചതുപോലെ അമൽ ചെയ്യാനും ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനുമുള്ള ആഫിയത്ത് തരണേ അല്ലാഹേ. ലക്ഷങ്ങൾ കടക്കാരാണ് ഞങ്ങൾ അല്ലാഹുവേ, അനാവശ്യം നടത്തിയിട്ടല്ല, ഹറാമ് ചെയ്തിട്ടല്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ കടങ്ങളുടെ കണക്കറിയുന്ന റബ്ബ് നീയാണ്. വീട്ടിത്തരണേ അല്ലാഹേ. കടം വീട്ടിത്തരണേ അല്ലാഹേ. കടത്തോടെ മുത്താക്കല്ലേ അല്ലാഹേ. ഞങ്ങളുടെ കടത്തിന്റെ ആധിക്യം കൊണ്ട് ഭാര്യയുടെ മക്കളുടെ ഉമ്മാന്റെ ബാപ്പാന്റെ ഞങ്ങളുടെ കഫാരത്തിൽ കഴിയുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാത്ത ഹതഭാഗ്യവാന്മാരായിട്ട് ഭാര്യയുടെയും മക്കളുടെയും അല്ലാഹുവേ ശാപം ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ തരന്തായിട്ടല്ലേ റഹ്മാനെ. അവർക്ക് സന്തോഷിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ ബർക്കത്ത് തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ തന്നത് മുഴുവനും ബർക്കത്തുള്ളതാക്കണേ റഹ്മാനെ. എത്ര നിസാര ജോലിയാണെങ്കിലും എത്ര വേട്ടപ്പെടായ ജോലിയാണെങ്കിലും
കിട്ടുന്ന വരുമാനത്തിൽ ബർക്കത്ത് നീ വാരിക്കോരി തരണേ അല്ലാ, ബർക്കത്ത് വാരിക്കോരി തരണേ അല്ലാ. പരീക്ഷിക്കപ്പെടുന്ന സമ്പത്ത് കൊണ്ട് ഞങ്ങളുടെ ആഹാരം നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. നിനക്ക് ദിക്കറും ശുക്കറും നിന്റെ ഫിക്കറും നിലനിർത്താൻ പറ്റിയ ദുനിയാവ് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. ആഹാരം സ്വത്തായി പോകുന്ന ദുനിയാവ് കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. താങ്ങാൻ പറ്റാത്ത ക്യാൻസർ, ട്യൂമർ, അൾസർ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് എന്നിവയൊക്കെ ലിവർ എന്നിവയൊക്കെ കാലിന്റെ ഞരമ്പുകളൊക്കെ പൊന്തിയിട്ട് പൊട്ടിയിട്ട് വരിക്കോസ്മൈനായിട്ടും ചൊടികൾ ബാധിച്ചിട്ട് സോറിയാസിസ് ആയിട്ടും അല്ലാഹുവേ, ഒരു രോഗത്തിനും ഞങ്ങളെ നീ വിട്ടുകൊടുക്കില്ലേ റഹ്മാനെ. ഞങ്ങളെ നീ കിടപ്പിലാക്കല്ലേ റഹ്മാനെ. ഐ സി യുവിൽ കിടത്തല്ലേ റഹ്മാനെ. സി സി യുവിൽ കിടത്തല്ലേ റഹ്മാനെ. വെന്റിലേറ്ററിൽ കിടത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തലശ്ശേരിയിൽ അദ്ദേഹത്തിന്റെ പാപ്പാക്ക് വയറ്റിൽ ക്യാൻസർ ആയിട്ട് നേരത്തെ വെച്ച വേഗ തിരിച്ച് ഉള്ളിലേക്ക് തന്നെ മടക്കി. അതോ അദ്ദേഹത്തിന്റെ മലദ്വാരത്തിലൂടെ മലം പോകുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്ക് വീണ്ടും ക്ഷീണം വന്നുപോയി. ഉള്ളിൽ പോയി ചെക്ക് ചെയ്യുമ്പോഴേക്ക് ഉള്ളിലേക്ക് തിരിച്ചു വെച്ച വേഗം മൊത്തം പൊട്ടിയിട്ട് ലീക്കായിട്ട് അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രോഗമായി പോയി. വെന്റിലേറ്ററിൽ കിടന്നുപോയി. ശിഫ കൊടുക്കുകയാണ്. ഞങ്ങൾ വല്ലാത്ത മൊത്ത കമ്പനികളാണ്. ഞങ്ങൾ ലോകമാന്യത്തിലാണ് ജീവിക്കുന്നത്. പഠിച്ചോനെ, ഞങ്ങളുടെ കൽബിൽ നിന്നോടുള്ള ഹബ്ബതെന്ന്, നിന്നിലേക്കുള്ള തടുവതെന്ന്, ജീവിതത്തിലുള്ള വതായതെന്ന്, സ്വഭാവത്തിലുള്ള തപാദോതെന്ന്, അമലുകളിലുള്ള ഇഖലാസുതെന്ന്, വിശ്വാസത്തിലുള്ള ഖുശൂഉതെന്ന് ഞങ്ങളെ നീ ഒന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ചെറിയ വലയുടെ അക്രഭാഗത്ത് സൂചി കൊണ്ടുള്ള കുത്തരു പോലും സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അങ്ങനത്തെ ഞങ്ങൾക്ക് നീ സർജറികൾ വിധിക്കല്ലേ റഹ്മാനെ. കീമോതെറാപ്പികളും റേഡിയേഷനുകളും വിധിക്കല്ലേ റഹ്മാനെ. കാലം മുറിച്ചു മാറ്റപ്പെടുന്ന ഷുഗർ കൂടിയിട്ട് പഠിപ്പ് വന്നിട്ട് മുറിച്ചു മാറ്റുന്ന രോഗത്തിൽ പെടുത്തല്ലേ റഹ്മാനെ. തലയിൽ വെട്ടുകോട്ടായി ബി പി കൂട്ടിപ്പോയി ഒരു ഭാഗം മുഴുവനും തറന്ന് കിടക്കേണ്ട ഗതികേടിലാക്കല്ലേ റഹ്മാനെ. ഒരു സെക്കൻഡ് സമയം പോലെ ഞങ്ങളെ വീൽ ചെയറിൽ ഇരുത്തല്ലേ അല്ലാ. ചുണ്ടുകൊണ്ട് മുത്താൻ തൗഫീഖ് തരണേ അല്ലാ. ചുണ്ടുകൊണ്ട് മുത്തിക്കണേ അല്ലാത്തിന് തൗഫീഖ് തരണേ അല്ലാ. മുത്തണേ അല്ലാന്റെ മാനി കുറിശ്ശിമാരി ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച, ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത അല്ലാഹുവേ, ഹബീബായ തങ്ങളോട് നിഷ്കളങ്കമായ ഹബ്ബ് കൊണ്ട് ഞങ്ങളുടെ കൽബുകളൊക്കെ നീ മുനവ്വറാക്കി തരണേ അല്ലാ. സുന്നത്തുകളെ ഹയാത്താക്കിയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുമ്പോ ഖബറിലേക്ക് എത്തുന്ന സമയത്ത് മുത്തനബിയുടെ റഹ്മത്തിന്റെ ഹുദൂർ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. തൗഫീഖ് തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദ്വാരങ്ങളുടെ വസ്യം ചെയ്ത പലരും പല ആവശ്യങ്ങളുള്ളവരാണ്, വീടില്ലാത്തവരാണ്, മക്കളെ കെട്ടിക്കാനുള്ളവരാണ്. എല്ലാ വിഷയവും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹിമായ റബ്ബേ. ഞങ്ങൾ പല വഴിയിൽ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ലേ അല്ലാ. ഒരു ശത്രുക്കൾക്കും വിട്ടുകൊടുക്കല്ലേ അല്ലാ. ഒരു കേസിലും കള്ളക്കേസിലും പെടുത്തല്ലേ അല്ലാ. വരാൻ പോകുന്ന പാർലമെന്ററി ഇലക്ഷൻ അല്ലാഹുവേ, ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആളുകളെ നീ തരണേ റഹ്മാനെ. മുസ്ലിമീങ്ങളുടെ അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഭരണാധികാരികളെ തരണേ അല്ലാ. ഞങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിച്ചു കളയുന്ന ഭരണാധികാരികളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മുന്നിൽ കാണുന്ന ചിത്രങ്ങളൊക്കെ മുഴുവൻ അവർക്ക് അനുകൂലമാണ്. പക്ഷേ നീ കാറൂനെ, ഹാമാനെ, ഫിറൌനെ, നമ്രൂദിനെ എല്ലാത്തിനെയും നശിപ്പിച്ച റബ്ബാണ് നീ. ഖുർആനെ ദുർബലപ്പെടുത്താൻ വന്ന ആളുകൾ നശിപ്പിച്ച റബ്ബാണ് നീ. വിളിച്ചോനെ, നിന്റെ കുദറത്ത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ റഹ്മാനെ. നിന്റെ കുദറത്ത് ഞങ്ങൾക്കൊന്ന് കാട്ടിത്തരണേ റഹ്മാനെ. എത്ര എത്ര
പെണ്ണുങ്ങൾ ആ പൊളിക്കപ്പെടുന്നത്, എത്ര എത്ര പാവപ്പെട്ട ആ പെണ്ണുങ്ങളെ ആ ബലാത്സംഗം ചെയ്യുന്നത്, എത്ര എത്ര ചെറുപ്പക്കാരെ ആ കൊന്നെടുക്കുന്നത്. മീഡിയകളിൽ വരാത്ത ന്യൂസുകൾ എത്രയുണ്ട്. ഇവിടുത്തെ ജനാധിപത്യം തകർന്നു പോകുന്നു, മതേതരത്വം ഇല്ലാണ്ടായി പോകുന്നു. റഹ്മത്ത് ചെയ്ത് ഈ നാടിന് നേരത്തെ ഉള്ളതിനേക്കാൾ പരിപൂർണമായ റാഹത്തിലേക്ക് മടക്കിത്തരണേ അല്ലാ. ഞങ്ങളുടെ വീടും നാടും പരിപൂർണ റഹ്മത്തിലും അല്ലാഹുവേ നിർഭയത്വത്തിലും ആക്കി തരണേ റഹ്മാനേ. പരസ്പരം സ്നേഹമൈക്യം സന്തോഷം വിശ്വാസം നിലനിർത്തി തരണേ റഹ്മാനേ. നിങ്ങൾക്ക് നല്ലോണം ഇളിമ തരണേ റഹ്മാനേ, നല്ലോണം ഇളിമ തരണേ റഹ്മാനേ. നിങ്ങൾക്ക് ചൊല്ലിത്തന്ന ഉസ്താദുമാരിൽ പലരും മരിച്ച് കബറിലാണ് റഹ്മാനെ. അവരുടെ കബറുകളൊക്കെ നീ വിശാലമാക്കണേ റഹ്മാനെ. നിന്റെ വന്ദ്യരായ ശൈഖ് മനക്കോട്ടിൽ ഉസ്താദ് അടക്കം ഞങ്ങളുടെ എല്ലാ ഉസ്താദുമാർക്കും, ശൈഖ് ഹനീഫ് ഉസ്താദ് അടക്കം എല്ലാവർക്കും മാഫിയത്തോടെ ദീർഘായുസ് വയ്ക്കണേ അല്ലാ. അവരുടെ തണൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം നീട്ടിത്തരണേ അല്ലാ. ആ തണലിൽ നിന്റെ ദീനിന്റെ ഹെതുമുത്തെടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളുടെ ശബ്ദത്തിലും ആരോഗ്യത്തിലും നീ വർക്കത്തേറണേ അല്ലാ. ദീന് പറയാറുള്ള ആഫിയത്ത് തരണേ റഹ്മാനെ. അല്ലാഹുവേ നിന്നോടുള്ള ഹബ്ബ് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. അല്ലദീന ആമനു വശദ്ദു ഹബ്ബൻ ലില്ലാ, നിന്നെ വല്ലാതെ ഇഷ്ടം വെച്ചതിന്റെ പേരിൽ ശരീരത്തിലേക്ക് ശക്തമായ അക്രമം ഏൽക്കുന്ന സമയത്തും അല്ലാഹുവേ നബി വിശ്വാസിയാ റളിയല്ലാഹു അൻഹ ഫിർഔൻ ഇഞ്ചിഞ്ചായി അക്രമിച്ചു കൊല്ലുന്ന സമയത്തും ചിരിച്ചുപോയ ആസിയാ ബീവിനോട് ചോദിച്ചു, എന്തിനാ ചിരിക്കുന്നത് ആസിയാ, നിങ്ങൾ എന്നെ ഇങ്ങനെ നിഷ്ഠുരമായി കൊല്ലാൻ നിൽക്കുകയല്ലേ. ഞാൻ റബ്ബിനോട് നിങ്ങളെ പറ്റി പരാതി ഒന്നും പറഞ്ഞില്ലേ, മറിച്ച് എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചത് എനിക്ക് ഇതിനൊക്കെ പകരം സ്വർഗത്തിലൊരു വീട് വേണമെന്നാണ്. എനിക്ക് എന്റെ റബ്ബ് ആ സ്വർഗത്തിലെ വീട് കാട്ടി തന്നപ്പോ നിന്റെ അക്രമം എനിക്ക് വേദനയുന്നില്ല ഫിറൗനെ. നീ എന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുന്ന ചുണ്ടു പഴുപ്പിച്ചത് നിന്റെ പ്രഹരം എനിക്കിരിക്കുന്നില്ല, വേദനിക്കുന്നില്ല ഫിറൗനെ എന്നും പറഞ്ഞ് ചിരിച്ച് വഫാത്തായി പോയ ആസിയാ ബീവിക്ക് നീ കൊടുത്ത ഈമാന്യങ്ങൾക്ക് തരണേ. അവരെ പോലെ ഈമാന്യങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. ആനുകൂല്യ സാഹചര്യത്തിലാണെങ്കിലും തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഈമാനും തത്വയും തന്ന് നിന്നോടുള്ള കടപ്പാടുകൾ വിട്ടാൻ ഞങ്ങൾ ആൾക്കാരല്ല. അതേസമയം നിന്റെ അടിയാറുകളോടുള്ള മുഴുവൻ കടപ്പാടുകളും ബാധ്യതകളും വീട്ടി ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഖൈറായ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇക്രം ജല്ലി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ റസൂലുള്ളാഹി ഓർമ്മ അനുഭവിച്ച് നല്ലൊരു സമയത്ത് നല്ലൊരു സ്ഥലത്ത് വെച്ച് സ്വർഗത്തിലെ ഇരിപ്പിടം ഭരിക്കുന്ന സമയത്ത് തന്നെ കാട്ടിത്തള്ളും. ഇത് നിങ്ങൾക്ക് ശാശ്വതമായി കളക്കാനുള്ള സ്ഥലമാണെന്ന് നമ്മ പറയാത്ത മലക്കുകൾ പറയുമ്പോ ഈ മാനുള്ളവർക്ക് ചിരിക്കാനത് മതിയല്ലോ. ആത്മാവിനെ പിടിക്കുമ്പോൾ വേദന അറിയൂലല്ലോ. അത്രയും വലിയ സ്വർഗം കാട്ടിത്തന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ മരണസമയം നന്നാക്കണേ റഹ്മാനെ. ഈ മാനുള്ള തൗബയുടെ മരണമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ കുടുംബ സമേതം ഞങ്ങളെ നിന്റെ മുത്തലബിന്റെ ജീവാറിൽ എത്തിച്ചു തരണേ റഹ്മാനെ. ആ സ്വർഗം മാടി വിളിക്കുന്ന വിഭാഗത്തെ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ ആ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് അൽജന്നത്തു മുസ്താഖത്തുൻ, സ്വർഗം ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന അതിഥികളായി ഞങ്ങളെ നീ പരിഗണിക്കറബ്ബേ. ആ സ്വർഗത്തിലെത്തിയതിന്റെ ശേഷം സ്വർഗത്തിൽ അനുഭൂതികളൊക്കെ കാണുന്ന അഹ്ലുൽ ജന്നയോട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവോട് അവർ പറയും, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, വെള്ളം തന്ന, പാർപ്പിടം തന്ന്, ഈ സ്വർഗം തന്നെ ഞങ്ങൾക്ക് പകരം തന്ന റബ്ബാവുന്ന നിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞവര് ചോദിക്കുമ്പോ, മുഅ്മിനീങ്ങളെ എത്ര തെറ്റ് ചെയ്തപ്പോഴും എന്റെ അടിമകളെ ചേർത്ത് വിളിച്ച നമ്മുടെ റബ്ബിനെ നമുക്ക് കാണുന്നത് ആ സ്വർഗത്തിലാണ്.
إنكم سترون ربكم كما ترون ليلة القدر ليلة البدر പതിനാലാം രാവിലെ ചന്ദ്രൻ നിങ്ങൾ എത്ര വെളിച്ചത്തിലാണോ കാണുന്നത് അതിനേക്കാൾ കാമിലായ കാഴ്ച നിങ്ങൾക്ക് സ്വർഗത്തിൽ കാണാൻ പറ്റുമെന്ന് നിന്റെ ഹബീബിന്റെ നബൂവത്തിന്റെ നാവ് കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവേ, നിന്നെ കാണേണ്ട കണ്ണുകൊണ്ട് ഹറാമ കണ്ടിട്ട് ആ മുഖത്തസത്തായ നവരജങ്ങളെ കൊണ്ട് പിൻവലിക്കല്ലേ അല്ലാഹ്. തൗഫീഖ് തരണേ റഹ്മാനേ, ഈ മജ്‌ലിസ് സ്വീകരിക്കണേ റഹ്മാനേ, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ലേ റഹ്മാനേ. ഒരുപാട് റമദാനുകൾ മടങ്ങി മടക്കി നിങ്ങൾക്ക് തന്ന് ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് തന്നേ റഹ്മാനേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين الحمد لله رب العالمين.